KKR വേഴ്സസ് പഞ്ചാബ് രണ്ട് ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഗുഡ് ലുക്കിംഗ് ആയിട്ടൊരു സ്ക്വാഡ് തന്നെയാണ് ഇരു ടീമുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ലെവലെ രണ്ട് ടീമുകൾക്കും ഇവിടെ അണിനിരത്താനാവും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, KKR ആണെങ്കിലും പഞ്ചാബിനാണെങ്കിലും പുതിയ ക്യാപ്റ്റന്മാർ അണ്ടറിലാണ് അവർ കളിക്കാൻ പോകുന്നത്. നമുക്ക് KKR കാര്യം അറിയാം, ശ്രേയസ് അയ്യറിന് പരിക്കായിരുന്നു. ശ്രേയസ് അയ്യറിന്റെ പരിക്കിന്റെ അഭാവത്തിൽ അവിടെ ഇത്തവണ ക്യാപ്റ്റൻ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് നിതീഷ് റാണയ്ക്കാണ്. നിതീഷ് റാണ IPL വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ചാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2008 മുതൽ ഇന്നിങ്ങനെ 2023 വരെ 14 ക്യാപ്റ്റന്മാരെ മാറി മാറി പരീക്ഷിച്ച ഒരു ടീമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ 14-ാമത്തെ ക്യാപ്റ്റൻ ആണ് ശിഖർ ധവാൻ. നമുക്ക് ആദ്യം പഞ്ചാബ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. പുതിയ ക്യാപ്റ്റൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുമായിട്ടാണ് പഞ്ചാബ് ഇത്തവണ ഇറങ്ങുന്നത്. പഞ്ചാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ കീ പ്ലെയർ എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശിഖർ ധവാൻ തന്നെയാണ്. അക്രോസ് ഓൾ ഫോർമാറ്റിൽ മികച്ച ഫോം നിലനിർത്താൻ സാധിക്കുന്നത് എന്നാൽ ഇന്റർനാഷണലി ഇപ്പോൾ ടീമിൽ നിന്ന് ഔട്ടായി നിൽക്കുന്ന ഒരു താരമാണ് ശിഖർ ധവാൻ. തനിക്ക് ഇനിയും കേപ്പബിലിറ്റീസ് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സീസൺ തന്നെയായിരിക്കും ശിഖർ ധവാനെ സംബന്ധിച്ച് ഈ ഒരു IPL സീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്ലെയറാണ് സാം കരൺ എന്ന് പറയുന്നത്. സാം കരണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പഞ്ചാബിന് സാധിക്കുന്ന ഒരു പ്ലെയറാണ് സാം കരൺ. എന്തായാലും സാം കരൺ ലെവലിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ശ്രീലങ്കൻ താരമായിട്ടുള്ള ഹാർഡ് ഹിറ്റർ ആയിട്ടുള്ള ബാനുക രാജപക്സ ഇവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് സിക്കന്ദർ റാസ. ഇതൊക്കെ കൂടാതെ ബോളിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ അർഷ്ദീപ് സിംഗ് അതുപോലെ തന്നെ രാഹുൽ ചഹർ എന്നിവരെ നമുക്ക് ആ ഒരു ബോളിംഗ് സൈഡിൽ കാണാം. അതുപോലെ തന്നെ റബാഡ ആദ്യ മത്സരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് സൂചന കിട്ടിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ KKR സൈഡിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളൊരു ടീമാണ് KKR എന്ന് പറയുന്നത്. പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള നിതീഷ് റാണയുടെ അണ്ടർ വരുമ്പോൾ എത്ര മനോഹരമായിട്ട് KKR ഈ ഒരു മത്സരം ഫിനിഷ് ചെയ്യാനാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാർദുൽ താക്കർ, ഉമേഷ് യാദവ്, ലോക്കി ഫെർഗൂസൺ എന്നിവരുടെ ആ ഒരു പേസ് നിരയും അതുപോലെ തന്നെ സുനിൽ നരയൻ, വെങ്കടേഷ് അയ്യർ എന്നിവരുടെ ആ ഒരു സ്പിൻ നിരയും ഇവർക്ക് വലിയൊരു മുതൽക്കൂട്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം അല്ലെങ്കിൽ ഓൾറൗണ്ടേഴ്സ് എന്ന് പറയാവുന്ന നമ്മുടെ വെങ്കടേഷ് അയ്യർ, അതോടൊപ്പം തന്നെ ആൻഡ്രൂ റസൽ എന്നിവർ കൂടി കൂടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗ് ഓപ്ഷൻസ് ഇവർക്ക് പക്കാ തന്നെയാണ്. ബാറ്റിംഗ് സൈഡിലും ആൻഡ്രൂ റസൽ അതുപോലെ തന്നെ സുനിൽ നരൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ് അതുപോലെ തന്നെ നിതീഷ് റാണ ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ്. എസ്പെഷ്യലി പറയേണ്ടത് ഞാൻ ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന റിങ്കു സിംഗിന്റെ ബാറ്റിംഗിലാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലെയറാണ് റിങ്കു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫീൽഡിംഗിൽ നല്ല കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ് റിങ്കു എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പഞ്ചാബ് വേഴ്സസ് KKR മത്സരം ഒരു അടിപൊളി മത്സരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ഇന്നിംഗ്സിൽ പ്രിഡിക്ട് ചെയ്യുന്ന ആവറേജ് സ്കോർ, ആ ഒരു പിച്ചിൽ പ്രിഡിക്ട് ചെയ്യുന്ന ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 145. എന്തായാലും ബോളിങ്ങിനെ തുണയ്ക്കുന്ന ഒരു പിച്ചായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. രണ്ട് ടീമുകൾക്കും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ബോളിംഗ് ഓപ്ഷനും ബാറ്റിംഗ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു മത്സരം ആർക്കൊപ്പമാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറിയപ്പെടുത്തി.